ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലും ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ ഇപ്പോൾ സ്കൂളിൽ ഫ്രഷ്മാൻ പാർട്ടി വെച്ചിരിക്കുകയാണ്. എപ്പോഴത്തെ പോലെ എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ വേറൊരു ഫ്രണ്ട്, അവന്റെ പേര് റോഹൻ എന്നാണ്. അവൻ എന്താ പറയുന്നതെന്ന് നോക്കിയാൽ, എടാ നമുക്ക് വേണ്ടി പാർട്ടി വെച്ചിട്ട് ഈ സീനിയർ ചേട്ടന്മാരാണല്ലോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗിത്താറും വായിച്ചുകൊണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാണ്. അവനും ഒരു ഫേമസ് ആയ പയ്യനാണെന്നാ തോന്നുന്നേ, ഗിത്താറൊക്കെ വായിക്കുന്നുണ്ട്. പെൺപിള്ളേരെല്ലാം ആണെങ്കിൽ അവനെ വായി നോക്കി ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ആടാ, അവൻ ഡ്രാമ ക്ലബിലൊക്കെ ഉണ്ട്. 12th grade ക്ലാസ് 6 അവനുള്ളത്. ഗിത്താറ് പിയാനൊക്കെ സൂപ്പർ ആയിട്ട് വായിക്കും അറിയാമോ എന്ന് ഇവന്മാര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാലും നമ്മുടെ സുസോയും ജിയയും വരെ 32 കാട്ടി ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സുസോയും ജിയയും വരെ അവനൊലിപ്പിച്ചോണ്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അവള് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഇവളാണെങ്കിൽ, ജിയ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു നോക്കിയാല് ജിയ സീനിയർ പയ്യല് മുഴുകിയിരിക്കുവാണ്. നോക്കടി അവൻ എത്ര ഭംഗിയായിട്ട് ഗിറ്റാർ വായിക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണു വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കട്ട് ചെയ്താല് പതിവ് പോലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ് തന്നെ മാത്സ് ആണല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ ആകെ കടുപ്പിലിരിക്കുവാണ്. അപ്പോ സാറ് വന്ന് നമ്മൾ മിലിറ്ററി ക്യാമ്പിൽ വെച്ച് മീറ്റ് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് നിങ്ങളെ മാത്സ് ടീച്ചർ, അതുമല്ല നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഈ ടീച്ചർ നമ്മുടെ ഹീറോ ജാങ്കിന്റെ അങ്കിളാണ്. പിന്നെ നിങ്ങൾ എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാനൊരു നല്ല ടീച്ചർ ആയിരിക്കാൻ ശ്രമിക്കുക, നിങ്ങളും നല്ല സ്റ്റുഡൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണമെന്ന് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ ജാങ്കിന്റെ ക്ലാസ്സിലും ടീച്ചർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ ഹൈസ്കൂളിലേക്ക് എത്തിയിരിക്കുവാണ്, നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. അതുമല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജ് എത്രയൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ടെസ്റ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. കട്ട് ചെയ്താല് ക്ലാസ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ സാറും പോകാനായിട്ട് തുടങ്ങിയതും ഒരു പയ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വർഷം ഞങ്ങൾക്ക് ക്ലബ്സ് ഒന്നും ഉണ്ടാകില്ലേ സാർ എന്ന് ചോദിച്ചതും അതേ ടൈം ഇവിടെ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുമ്പോ, ആ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ക്ലബ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് വേണോ വേണ്ടയോ എന്ന് ഇതുവരെ തീരുമാനത്തിലായിട്ടില്ല. സോ നിങ്ങൾ അതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട, പഠിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകും. ഇവിടെ നമ്മുടെ ഹീറോയിനും കൂട്ടുകാരാണെങ്കില് അപ്പോ നമുക്ക് ഈ വർഷം ക്ലബ്സ് ഒന്നും ഉണ്ടാകില്ലല്ലേ, പക്ഷേ അത് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞ് ഇവര് ശോകത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ അതെ അതെ, ഇത് പറഞ്ഞത് തന്നെ ആ ക്ലാസ് 1 ടീച്ചറാണ്. അവരുടെ വട്ടപ്പേര് തന്നെ ജോയ് കില്ലർ എന്നല്ലേ. അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ ക്ലാസ് ടീച്ചറില്ലേ, അവരാണ്. ഇനി നമ്മൾ എന്തോ ചെയ്യാന്ന് ചോദിച്ച് ജിയ വരെ കരയാനൊക്കെ തുടങ്ങി. നെക്സ്റ്റ് ബ്രേക്ക് ടൈമില് എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഓടി നടന്ന് ക്ലബ്സിനെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹീറോയിന് ശോകത്തിലിരിക്കുന്നുണ്ട്. ജിയ എന്ത് പറ്റിയടി എന്ന് ചോദിക്കുമ്പോ, എടി ജാങ് ഒരു ടോപ്പർ സ്റ്റുഡന്റ് ആണല്ലോ, ഞാനാണെങ്കിൽ ഒരു പൊട്ട സ്റ്റുഡന്റും, അവനെ ഞാൻ മാച്ച് ആകുമെന്ന് അറിയില്ലല്ലോ എന്ന് സാഡ് ആയിട്ട് പറഞ്ഞതും, എന്തിനാടി നീ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നേ, ഫസ്റ്റ് നീ അവനെ പറ്റി എല്ലാം അറിഞ്ഞു വെക്കണം, അവൻ എന്തൊക്കെ ഇഷ്ടമാണ്, എന്തെല്ലാം ഇഷ്ടമല്ല, അവന്റെ ഹോബീസ് എല്ലാം അറിഞ്ഞു വെക്കണം. പക്ഷെ അത് എങ്ങനെയാടി എന്ന് ചോദിക്കുമ്പോ, അത് ഈസി അല്ലേ, ഗൂരാനുണ്ടല്ലോ, അവനെ പിടിച്ച് എല്ലാം അറിയാന്ന് പറഞ്ഞ് ലഞ്ച് ടൈമില് ഗൂരാന്റെ അടുത്ത് വന്നിരുന്നിട്ട് പതിയെ ചിരിച്ചൊക്കെ കാട്ടി നിനക്ക് എങ്ങനെയുള്ള ഗേൾസിനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കും. അവൻ ചോദിക്കേണ്ട താമസം, ക്ലാസ് ബങ്ക് ചെയ്യാൻ പാടില്ല, ഭംഗിയായിരിക്കണം, കുറെ മുടി വേണം, ബാങ്സ് വേണം, നീറ്റ് ആയിരിക്കണം എന്നൊക്കെ അവന്റെ ഇമാജിനേഷൻ ഇങ്ങനെ തട്ടി വിട്ടോണ്ടിരിക്കുവാണ്. ജിയത് കേട്ടിട്ട് ഓക്കെ മതി മതി, ഇനി ജാങ്ങിന് എങ്ങനെയുള്ള ഗേളിനാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോ, ജാങ്ങിനെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നിന്നോട് പറയുന്നത് നീ കരുതുന്നുണ്ടോ എന്ന് അവനൊരു പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയുവാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ ട്രൂ ഫ്രണ്ട്സ് അല്ലല്ലേ. നീ പറയുന്നത് വെച്ച് നോക്കിയാല് നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആണെന്നാ, ഞാനാണല്ലോ അപ്പൊ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞ് എഴുതി കയറ്റി വിട്ടിട്ട് ജാങ് റോഹന് അവിടേക്ക് വരുന്നത് കണ്ടതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ജിയയ്ക്ക് ക്രഷ് അടിച്ച സീനിയർ ചേട്ടൻ ഉണ്ടല്ലോ, അപ്പൊ ഗൂരാന്റെ ബാക്കിലായിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട്. ജിയ ആണെങ്കിൽ കണ്ണെടുക്കാതെ ചിരിച്ചുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കുന്നത് കണ്ട് ഗൂരാൻ തെറ്റിദ്ധരിക്കുവാണ് ഇവനെയാണ് നോക്കുന്നതെന്ന് കരുതി. എന്താ ഇവള് ഇങ്ങനെയൊക്കെ നോക്കുന്നത്, എന്നെ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ജാങ്ങിനോട് എടാ നിന്റെ ടൈപ്പ് ഏതാന്ന് ചോദിക്കും. ടൈപ്പോ? ആ എങ്ങനെയുള്ള പെണ്ണിനാണ് ഇഷ്ടമെന്ന്. എന്ത് പെണ്ണോ, നീ എന്തൊക്കെ പറയുന്നേ, എനിക്ക് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞതും, എടാ ചുമ്മാ പറയടാ, വെറുതെ അറിഞ്ഞിരിക്കാനടാ പറയടാ, ഇത്ര വർഷമായിട്ട് നമ്മൾ ഒന്നിച്ചുണ്ട്, ഇതുപോലെ എന്നോട് പറയില്ലേ എന്ന് പറഞ്ഞ് അവൻ സെന്റ് അടിക്കാനായിട്ട് തുടങ്ങിയതും, ശരി
എനിക്കിഷ്ടമുള്ള പെണ്ണെന്ന് പറഞ്ഞാല് സിൽക്കി ഹെയർ ആയിരിക്കണം, വലിയ വലിയ ക്യൂട്ട് കണ്ണുകളായിരിക്കണം, ഞാൻ എവിടെ പോയാലും എന്റെ പിന്നാലെ തന്നെ ഓടി വരണം, എന്റെ കൂടെ ചേർന്ന് കളിക്കണം, നിറയെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് ഇവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിക്കുട്ടിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് ഇവന്മാര് രണ്ടുപേരും കേട്ട് വൗ സൂപ്പർ, വാട്ട് ഇമാജിനേഷൻ, ഒരു പെണ്ണായി ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുവാണ്. കട്ട് ചെയ്താല് നമ്മുടെ ജി എസ് സുസുവിനെ കോള് ചെയ്ത് എടി സിൽക്കി ഹെയർ ആയിരിക്കണം, അവന്റെ പിന്നാലെ ചുറ്റണം, ഒരുപാട് ഫുഡൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള ഗേൾസിനാണ് അവൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞതും. ഓ അങ്ങനെയാണല്ലേ എന്ന് അവള് ചോദിക്കും. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ നമ്മുടെ പിള്ളേര് രണ്ടുപേരും റെഡി ആയിട്ട് വന്നിരിക്കുവാണ്. എന്റെ ഹെയറും ഇപ്പോ സിൽക്കിയാണ്, വലിയ വലിയ കണ്ണുകളുണ്ട് നോക്ക്. അവൻ ഞാനൊരു വലിയ സ്മാർട്ടായ കുട്ടിയാണെന്ന് കരുതട്ടെ എന്ന് പറഞ്ഞ് ജാങ് വരുമ്പോ അവനെ ക്രോസ് ചെയ്ത് പോകുന്നത് പോലെ ചെന്നിട്ട് വലിയ സൗണ്ടില് പഠിച്ചു വെച്ച ഫിസിക്സ് ഇക്വേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേടി എന്ന് ചോദിക്കുമ്പോ സുസോ ഞാനൊരു ബാഡ് സ്റ്റുഡൻ്റ് ആണ്, അത് നിനക്കും അറിയാം, പക്ഷേ ലാസ്റ്റ് ടൈമില് ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് വെച്ച് നോക്കുമ്പോ നീ പറഞ്ഞത് പൊട്ടത്തെറ്റാടി എന്ന് പറഞ്ഞതും അയ്യോ നാണം കിട്ട്, ഞാൻ രാത്രി മുഴുവൻ ഉറക്കം കളഞ്ഞിരുന്ന് പഠിച്ചത് ഇങ്ങനെ ആയാലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിക്കളയും. നെക്സ്റ്റ് നമ്മുടെ ബയൻ ബുക്കായിട്ട് ആ വഴി വന്നതും ഇവൾ ഓടി വന്ന് എങ്ങനെയുണ്ട് സുഖമല്ലേ ജാങ് എന്ന് പറഞ്ഞ് ചോദിച്ച് ഇവൾക്ക് വലിയ വലിയ കണ്ണുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഉരുട്ടി ഉരുട്ടി കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇവനും നോക്കി ഒന്ന് ചിരിച്ചിട്ട് ക്രോസ് ചെയ്തു പോകും. അടുത്തത് ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് അവന്റെ പിന്നാലെ തന്നെ ഓടിച്ചാടി തുള്ളി വരുന്നുണ്ട്. ചോദിച്ചാല് എനിക്ക് സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്നും വീട്ടിലേക്ക് ഓടിയാണ് പോകാറെന്നൊക്കെ പറയും. ആ എന്നാ നീ അങ്ങനെ ചെല്ല്, ഞാൻ ബസ്സിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൻ ബസ്സിലേക്ക് കയറിയതും ഇവള് പിന്നാലെ കയറുന്നുണ്ട്. ഇത് കണ്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് എന്തേ നീ ഇന്ന് ഓടിപ്പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോ എന്നും ഞാൻ ഓടിയല്ലേ പോകാറ്, ഇന്ന് നിന്റെ കൂടെ ബസ്സിൽ വരാന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് തന്നെ ചെന്നിരിക്കുന്നുണ്ട്. അതും പോരാത്തതിന് ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാതെ നീ ഡെയിലി ബസ്സിലാണോ പോകുന്നത്, എവിടെയാ നിന്നാ കയറുന്നേ, എവിടെ ഇറങ്ങാറ്, എത്ര സ്റ്റോപ്പ് കാണും, 5, 6, 7 എന്ന് പറഞ്ഞ് വളവള സംസാരിച്ചോണ്ടിരിക്കുവാണ്. സുസോ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുമെന്ന് അവൻ പറഞ്ഞതും ഓക്കെ ശരി ഞാൻ മിണ്ടുന്നില്ല എന്ന് അവൾ പറയാണ്. 1 മിനിറ്റ് പോലും ആയിട്ടില്ല പിന്നെയും തുടങ്ങുവാണ്. ഇപ്പോ നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയില്ലേ, എന്റെ പേരല്ലാതെ വേറെ എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നതിനുള്ളില് നിനക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയാം, എനിക്ക് വലിയ വലിയ കണ്ണുകളുണ്ട്, സിൽക്കി ഹെയറുകളുണ്ട്, എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇവൻ ഇത് കേട്ടിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞില്ലേ ഇവന്റെ പട്ടിയെ പറ്റി, അതാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അവൻ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോ നീ എന്താ ചെയ്യുന്നതെന്ന് അവള് ചോദിക്കും. ഞാൻ എന്റെ ഗേളിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതും എന്ത് ഗേളോ, നിനക്കിപ്പോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് അവൾ ടെൻഷൻ ആയിട്ട് ചോദിക്കുവാണ്. അവൻ അവന്റെ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തതും അപ്പോ നീ നിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞത് പട്ടിയാണോ എന്ന് ചോദിച്ച് അപമാനം, അപമാനത്തിന് മേലെ അപമാനം എന്ന് പറഞ്ഞ് അവൾ ആകെ നാണം കെട്ട് കണ്ണു മൂടിയിരിക്കുവാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കണ്ട് ചിരിയാണ് വരുന്നത്. ഇപ്പൊ കട്ട് ചെയ്താല് വീട്ടില് വന്നിട്ടും ജിയോട് പിറുപിറുത്തോണ്ട് കിടക്കുവാണ് അവള്. ടീ അവൻ അവന്റെ നായ്ക്കുട്ടിയെ അടി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞതും ജിയ അതിന് ഡോണ്ട് വെറി ഡി, എന്തൊക്കെയായാലും ക്ലബ്സ് ഒക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരേ ക്ലബ് ചൂസ് ചെയ്യ്, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യെന്ന് പറഞ്ഞതും അതിന് ക്ലബ് വേണോ വേണ്ടോ എന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ, ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ട് തിരിഞ്ഞു പറഞ്ഞ് കിടന്ന് അവൾ ബെഡിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുവാണ്. അടുത്ത നാള് ക്ലാസ്സില് സാറ് മാത്സ് എടുത്തോണ്ടിരിക്കുവാണ്. ഒരൊറ്റരുത്തന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷന് പോലും ഇല്ല, എന്തോ പ്രേതം പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. സാർ ഇത് കണ്ടിട്ട് ശരി ശരി ഫേസ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ലേ, ക്ലബ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലബ്സിൽ പോയി ചേരാമെന്ന് പറഞ്ഞതും പെട്ടെന്ന് എല്ലാത്തിന്റെ എക്സ്പ്രഷനൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്, അത്രയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ഇപ്പോ ഒരേ ക്ലബിൽ തന്നെ പോയി ചേരണമല്ലോ, അതുകൊണ്ട് നമ്മുടെ ജിയെയും സൂസോയും ഗൂരാനെയും റൊഹാനെയും കണ്ടിട്ട് നോക്ക് നിങ്ങൾ ബാസ്കറ്റ്ബോൾ ക്ലബിലൊന്നും ചേരരുത്, നിങ്ങളെ ഡ്രാമ ക്ലബിൽ തന്നെ ചേരണമെന്ന് പറയുമ്പോൾ നമ്മുടെ റോഹനാണെങ്കിൽ അപ്പോൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഗൂരാനാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ എന്റെ ക്ലാസ്സിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ നമ്പർ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞതും എന്ത് നമ്പറോ, ഇതെന്താ നീ ആദ്യം എന്നോട് പറയാതിരുന്നേ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഡബിൾ ഓക്കെ പറഞ്ഞിട്ട് അവൻ കൈ കൊടുക്കുവാണ്. കട്ട് ചെയ്താല് ഈവനിങ് നമ്മുടെ റോഹന്റെ ഫാമിലി ആണെങ്കിൽ ഒരു ചെറിയ റെസ്റ്റോറന്റ് പോലെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവന്മാരവിടെ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജിയയും സുസോയും അവിടേക്ക് വരുന്നുണ്ട്. ഇവന്മാരെ കണ്ട് കൈ കാണിച്ച് തിരിഞ്ഞതും മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ അവന്മാരുടെ എന്ന് ചോദിച്ചിട്ട് നല്ല ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നൈറ്റ് നമ്മുടെ ജാങ് ഫ്രണ്ടിലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ സുസു ആണെങ്കിൽ അവനെ ഫോളോ ചെയ്തിട്ട് പിന്നാലെ ഉണ്ട്. ഇപ്പോ കണ്ണാടിയൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ശരിയാണെന്ന് നോക്കിയിട്ട് അവന്റെ അടുത്ത് ചെന്ന് നിന്ന് നീ ബസ് കയറാൻ പോകുവാണോ ഞാനോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ അങ്ങനെ നിൽക്കുവാണ്. ഇപ്പോ ബസ് വന്ന് കയറിയാല് നമ്മുടെ ഹീറോ ജാങ്ങിന്റെ കാർഡ് ആണെങ്കിൽ ഡിസ്ക്ലൈൻ ആയി പോവുകയാണ്. അപ്പോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ അവളുടെ കാർഡ് വെച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി പേ ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അവന്റെ കൂടെ തന്നെ പോയിരിക്കുവാണ്. ബസ്സും അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോ അവിടെയുള്ള ഒരാള് ഒരു പെണ്ണിന്റെ കൈ എവിടെ വെച്ചാലും തോണ്ടി പിടിച്ച് അബ്യൂസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. ഇത് നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്തിട്ട് ഹേയ് ഹലോ നിങ്ങൾ
എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലെങ്കിൽ പറ, ഇവിടെ വന്നിരിക്കി. എന്തിനാ അവളെ ടച്ച് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചതും? എന്ത്, ഞാനോ? ഞാൻ അങ്ങനെ ചെയ്യുന്നത് നീ കണ്ടോ? വെറുതെ എന്തിനാ കള്ളം പറയുന്നേ? ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടോ 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 എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കാനായിട്ട് തുടങ്ങിയതും നമ്മുടെ ഹീറോ, ഞാൻ കണ്ടു, നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടു എന്ന് അവൻ പറയുവാണ്. ഇത് കേട്ടതും ബസ്സിലുള്ള മറ്റുള്ളവരെല്ലാവരും അയാളുടെ നേരെ ചീത്ത പറഞ്ഞോണ്ട് ചെല്ലുമ്പോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും കള്ളം പറയുവാണ്, എല്ലാവരും കള്ളം പറയാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി എസ്കേപ്പ് ആയി ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പെൺകുട്ടി വന്ന് നമ്മുടെ ഹീറോന്റെ അടുത്തിരുന്നിട്ട് താങ്ക്സ് എന്ന് പറയുമ്പോ, ഇത് കേട്ട് നമ്മുടെ ഹീറോ ചോദിക്കുവാണ്, നിനക്ക് പേടിയില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല എന്ന് അവള് പറഞ്ഞതും, നീ ഇങ്ങനെയൊക്കെ ചെയ്താല് ഞാൻ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യൂ എന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചതും, ഇപ്പൊ കണ്ടില്ലേ നീ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ എന്ന് അവളും ചോദിക്കുവാണ്. ഇപ്പൊ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയതും രണ്ടുപേരും ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവളും പിന്നാലെ വരുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ജാങ് ആണെങ്കിൽ, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത് എന്ന് ചോദിക്കുമ്പോ, ഇല്ലല്ലോ എന്റെ വീട് ആ വഴിയാ, അല്ലല്ല ഈ വഴിയാ, നീ നോക്കിപ്പോയിട്ട് വാ, ഞാൻ പോകുവാണേ ബൈ എന്ന് പറഞ്ഞിട്ട് അവളും ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇവനും അവള് പോകുന്നത് ചെറിയ സ്മൈലോടുകൂടി നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോ മറക്കാതെ മറ്റു പാട്ടുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വെൻ ഐ ഫ്ലൈ ടു വാച്ചിയുടെ മറ്റൊരു പാട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.